എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല കിഡ്ഡിലും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയ 65 ആണ്. സോയാ ബോൾ വെച്ചിട്ട് ശരിക്കും ഒരു നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ഒരു രീതിക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സോയ 65 എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സോയ 65 തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതുപോലെ 2 കപ്പ് അളവിൽ സോയയാണ്. 250 ml ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ സോയാ ബോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അളവ് കപ്പില്ലെങ്കിൽ സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ 2 ഗ്ലാസ് സോയാ ബോൾ എടുത്താൽ മതി. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഏറത്തിന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടത് തിളച്ച് കിടക്കുകയാണ്. ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട കേട്ടോ, കുറച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നിലക്കി കൊടുക്കുക. അപ്പോൾ നല്ല തിളച്ച് കിടക്കുന്ന ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു 2 കപ്പ് അളവിൽ സോയാ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് തിളച്ച് കയറി വന്നാൽ മാത്രം മതി കേട്ടോ. ഒരുപാട് സമയം നമ്മൾ ഈ ഒരു വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയും ചെയ്യരുത്, അത് ഓവറായിട്ട് അങ്ങ് വെന്ത് പോവും. ജസ്റ്റ് ഒന്ന് തിളച്ച് കയറി വന്നാൽ തന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ ഇതൊന്ന് തിളച്ചൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടല്ലേ, ഏകദേശം എനിക്കിവിടെ ഒരു 2.5 മിനിറ്റ് ആയപ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് തിളച്ച് ഇതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് കയറി വന്നാൽ ഒരെണ്ണം എടുത്തിട്ട് കൈ കൊണ്ടൊന്ന് നോക്കുക കേട്ടോ, അതൊന്ന് കുക്കായി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ ആ ഒരു ചൂടുവെള്ളം ഫുള്ള് കളഞ്ഞ് ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ചൂടുവെള്ളമൊന്നുമല്ല, സാധാ നോർമൽ വാട്ടറാണ്. അപ്പോൾ ഒരു ചൂടുവെള്ളം മാറ്റി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇതുപോലെ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ടെടുക്കുക. ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഒരു വെള്ളം കളഞ്ഞാൽ മാത്രമേ സോയയിലുള്ള ഒരു മണം അങ്ങ് മാറിക്കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ ഒരു തവണ ചെയ്താൽ പോരാട്ടോ, ഒരു 1-2 തവണ ഇതുപോലെ നമ്മൾ പിഴിഞ്ഞിട്ടെടുക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ഒരു മണം അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഒരു 1-2 തവണ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം പൂർണ്ണമായിട്ട് നമ്മളൊന്ന് കളഞ്ഞിട്ടെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. സാധാ എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ നമ്മൾ ഇത്രയും ചേർത്ത് കൊടുക്കരുത്, നമ്മുടെ എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഒഴിവാക്കാനാണ്. ഇത് 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ്. പെരിഞ്ചീരകത്തിൻ്റെ പൊടിയൊന്നും നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കരുത്, കാരണം ഇതിന് നല്ലൊരു ഫ്ലേവറും മണവും ഒക്കെ നൽകും കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും. ഇത് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ നാരങ്ങാ നീരാണിത്. 1/2 നുള്ള് അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുറമേ നല്ല മൊരിഞ്ഞ് നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കോൺഫ്ലോർ ആണ്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ പത്തിരിയും ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന വറുത്തിട്ടുള്ള അരിപ്പൊടി തന്നെ 1 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ഒരുപാട് കൂടി പോകരുത്, 1/3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു മസാലയുടെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പോ എരിവോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിലൊരു സ്വല്പം ഒരു ഉപ്പിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരുപാട് ലൂസായിട്ട് പോകരുത്, കറക്റ്റ് ഈ ഒരു പരുവത്തിന് നമ്മളാക്കിയിട്ടെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വെള്ളമെല്ലാം മുഴുവനും പിഴിഞ്ഞ് കളഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സോയ ചങ്ക്സ് ആണ്. ഇത് ഫുൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. എല്ലാ ഭാഗത്തും ഒരു മസാല ആകുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1/2 കറിവേപ്പില ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് ഞെരടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇതിവിടെ ഒരു മസാല പുരട്ടി 1 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു സോയ ചങ്ക്സ് മുറിക്കാതെ ഇതുപോലെ മുഴുവനായിട്ട് തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂറെങ്കിലും നമ്മൾ വെക്കണം. എങ്കിലും മാത്രമേ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ 1 മണിക്കൂർ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം.
ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ രണ്ട് തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫുള്ളൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാടങ്ങ് തീ കുറയ്ക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് പുറമേ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് എടുക്കാനാണ്. കുറച്ച് സമയം നമ്മൾ ഇതുപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തുനിന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നല്ലപോലെ തന്നെ നമുക്കിതുപോലെ നിന്ന് മൊരിഞ്ഞ് വരും. കരിഞ്ഞൊന്നും പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. നല്ലപോലെ തന്നെ ഇതുപോലെ നിന്ന് മൊരിഞ്ഞ് എണ്ണയ്ക്കകത്ത് നമ്മൾ എടുക്കാറാവുന്ന ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തുനിന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒരു കറിവേപ്പില ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇത് നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നല്ലപോലെ തന്നെ ഇതുപോലെ മുരിഞ്ഞതിന് ശേഷം ഇതിലേക്കും കൂടി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും എണ്ണയ്ക്കകത്ത് നമുക്ക് ഇതങ്ങ് കോരി മാറ്റിയേക്കാം. ഇനി ഈ ഒരു എണ്ണയിലേക്ക് തന്നെ ഒരു 6-7 പച്ചമുളക് ഇതുപോലെ ഒന്ന് എടുക്കുക കീറിയതിന് ശേഷം ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കുമ്പോൾ നെടുക കീറിയിട്ട് വന്നിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ട് ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഒരു മുളകും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഞാനങ്ങ് കോരി മാറ്റാണ്. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മളിപ്പോൾ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്ത ഒരു എണ്ണ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇത് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞൊന്ന് അരിഞ്ഞിട്ടെടുത്താണ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞിട്ടെടുത്താണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മാത്രം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മാത്രം ഗരം മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കച്ചപ്പാണ്. ഈ ഒരു ടൊമാറ്റോ കച്ചപ്പിനൊക്കെ പകരം ചില്ലി ഗാർലിക് സോസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കച്ചപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മുതൽ 1/3 ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇതിലേക്ക് ഞാനൊരു 2 തുള്ളി റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു കളർ ചേർക്കുന്നത്, കാരണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മൾ സാധാരണ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആ ഒരു സോയാ ചങ്ക്സ് ഫ്രൈ ചെയ്തതിൽ ഉപ്പ് കറക്റ്റാണ്. അപ്പോൾ ഇതിൽ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക ആദ്യം, പിന്നീട് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാനാണ്. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അപ്പം തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സോയാ ചങ്ക്സ് ഫുൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ലാസ്റ്റ് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് എരിവോ ഉപ്പോ പുളിയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിപ്പോൾ ഇവിടെ കറക്റ്റ് ആണ് കേട്ടോ എല്ലാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. നമ്മളൊരു ചിക്കൻ 65 ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ നല്ല കിഡ്ഡിയിലും ടേസ്റ്റിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയൊരു സോയാ 65 റെസിപ്പിയാണ്. നമുക്ക് പൊറോട്ടയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ വേണമെങ്കിലും കഴിക്കാം, അല്ലെങ്കിൽ 4 മണി ചായയുടെ ഒക്കെ ഒപ്പം വെറുതെ കഴിക്കാനാണെങ്കിലും നല്ല കിഡ്ഡിയിലും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു നോട്ടിഫിക്കേഷനും കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.